അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും കൈവരിക്കാൻ ഒന്നു മാത്രം മതി. ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക. പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഓരോ പാഠവും കഴിയുമ്പോഴും പരീക്ഷകളായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ മാത്രമാണ് ഒരു പാഠം പഠിക്കുന്നത്. ഊഹാപോഹങ്ങൾ വച്ച് നമ്മൾ ആരെയും വിലയിരുത്തരുത്. നമ്മൾ ഊഹിക്കുന്നത് പോലെയാകില്ല ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ. ആവശ്യത്തിലധികം വെളിച്ചമാവരുത്, കാരണം ആവശ്യം കഴിയുമ്പോൾ അവരത് ഊതി അണയ്ക്കും. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴും ചെയ്യാത്തത് ചെയ്യുന്നതും ഒരുപോലെ തെറ്റാണ്. ആത്മവിശ്വാസം കുരുവിയെ പരുന്താക്കും, പൂവിനെ പൂന്തോട്ടമാക്കും, സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കും. നീ അവഗണിച്ച ശേഷവും ഒരൽപ്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത്. വൻ നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യപൂർവ മനുഷ്യരാണവർ. ഭാഗ്യം എന്നത് സൗന്ദര്യമുള്ള ഒരാളെ കിട്ടുന്നതല്ല, ജീവൻ പോയാലും നമ്മെ വിട്ടു പോവില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വേഷങ്ങൾ മാറി മാറി അണിഞ്ഞാലും വാക്കുകൾ മാറ്റി മറിച്ചാലും എല്ലാം കാണുന്ന ഈശ്വരന് മുന്നിൽ ഒന്നും ഒളിക്കാൻ ആരാലും സാധ്യമല്ല. തന്നെക്കാൾ ബുദ്ധിമാൻ വേറെ ഇല്ല എന്ന് ധരിക്കുന്ന വിഡ്ഢിയുടെ മുന്നിൽ പമ്പര വിട്ടിയായി നിൽക്കാൻ അറിയുന്നവനാണ് വിവേകി. വളരെ കുറച്ചാളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാനാകും. സാധാരണമായ കാര്യങ്ങൾ അസാധാരണമായി ചെയ്യുക എന്നതാണ് വിജയത്തിന്റെ രഹസ്യം. നിങ്ങൾ എന്തെങ്കിലും ജോലിക്കിറങ്ങുമ്പോൾ തോൽവിയെക്കുറിച്ച് ഭയക്കുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. സത്യസന്ധമായി ജോലി ചെയ്താൽ സന്തോഷം ലഭിക്കും. നിങ്ങൾ എന്തു ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പല തവണ തോറ്റവർക്കായിരിക്കും. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. ഒരിക്കലും ഒന്നിനും ആരുടെയും കാലു പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.